ചെറിയ അടി ചെറിയ സമയം സോറി ആരും പറയാ രണ്ടുപേരും സോറി പറയില്ല അല്ല അതങ്ങനെയാണ് വണ്ടി എന്നൊക്കെ ഭയങ്കരമായിട്ടുള്ള അങ്ങോട്ട് കൊണ്ട് വർത്താനം പറയും കുറച്ച് കഴിയുമ്പോഴാവും ഇങ്ങനെ വന്നിട്ട് നമ്മളോട് സോറി പറയും എന്നോട് ഞാൻ എന്തിനാ ദേഷ്യപ്പെടുന്നത് അപ്പൊ ഞാൻ പറയും എല്ലാവർക്കും എല്ലാ വികാരം ഉണ്ടല്ലോ എനിക്കും ദേഷ്യം വരുന്നത് പക്ഷെ ഞാൻ ദേഷ്യപ്പെടാൻ പാടില്ല അത് തിരിച്ചു അവിടെ നിന്ന് ഇങ്ങോട്ടും ഞാൻ ദേഷ്യപ്പെടാൻ പാടില്ല ഓക്കെ നിങ്ങൾ എല്ലാവരും റൊമാൻറ്റിക് പുറകെ നടന്ന് പ്രേമിച്ച ആള് റൊമാൻറ്റിക് അല്ല റൊമാൻസ് മാത്രമല്ല അങ്ങനെയല്ല അന്ന് റൊമാൻസ് അങ്ങനെ റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഫോൺ വിളിക്കുക ഒന്ന് രണ്ട് വട്ടം പുറത്തുനിന്ന് ഇങ്ങനെ പോയി കണ്ടു അതിൽ കൂടുതലുള്ള റൊമാൻസ് ഒന്നും ഇല്ല നിങ്ങൾ എവിടെ വെച്ചാ കണ്ടുമുട്ടിയത് സ്കൂളില് സ്കൂളില് ക്ലാസ്മേറ്റ്സ് ആയിരുന്നു അത്രേ ഉള്ളു അന്ന് തിരിഞ്ഞുപോലും നോക്കാതിരുന്ന പയ്യനായിരുന്നു അതെ അല്ല ഞാൻ ക്ലാസ്സിൽ പോയിട്ടില്ല എന്റെ ഒപ്പം പ്ലസ് ടു ഒക്കെ പഠിച്ചവർക്ക് അറിയാം ഞാൻ വളരെ കുറച്ച് ദിവസമേ ക്ലാസ് പോയിട്ടുള്ളൂ മാവേലി എന്നാണ് പേര് കാരണം വല്ല കൊല്ലത്തിലെ ഒരു വട്ടം രണ്ടോട്ടൊക്കെ വരുള്ളൂ പക്ഷെ പാസ്സായി അതറിയില്ല എങ്ങനെ പാസ്സായിരുന്നു അതെങ്ങനെ ഞാൻ അത്യാവശ്യം തുണ്ട് പേപ്പർ ഇല്ല കാരണം സ്നേഹ സായി എന്നാണല്ലോ അപ്പൊ ഇന്റെ മുന്നിലാവുമ്പോളിരിക്കുന്നു അതന്നെ എല്ലാരും പഠിക്കാണ്ടാന്ന് തീരുമാനിക്കുന്ന കാലഘട്ടമാണ് ഡിഗ്രി അപ്പോഴും മാർക്ക് ഉണ്ടായിരുന്നു അങ്ങനെയൊന്നുമില്ല എന്റെ ഒരു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാ ഞാൻ ആ പഠിച്ച ബുക്കിലുള്ളത് ഞാൻ പഠിച്ചതൊക്കെ എഴുതിക്കും ഇനി ഒന്നും അറിയില്ല വേറെ എന്താണ് ഭാര്യ വല്ലാതിരുന്ന് മുകളിൽ അല്ല ചിലത് നല്ലതൊക്കെ പറഞ്ഞു ഇടയ്ക്കൊക്കെ കിട്ടിയതൊക്കെ വേണ്ടെന്ന് വെച്ച് ഞാൻ ബാംഗ്ലൂർ പോയി അന്ന് വേറെ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടിട്ട് അവിടെ പോയി പിന്നെ ഈ റാഗിങ്ങും കുറച്ച് പ്രശ്നങ്ങളും അതൊക്കെ ആയിട്ട് പിന്നെ അങ്ങനെ പോകുന്നു പിന്നെ മെഡിക്കലേക്ക് വന്നു ആ പിന്നെ വീഡിയോസ് പഠിക്കാൻ പോയി ഇല്ല അവിടുന്ന് കഴിഞ്ഞ് ബാംഗ്ലൂർ പോയി അതുണ്ടായോ പല പല ഘട്ടങ്ങളായിട്ടാണ് ഇത് പോണത് ഇതിലൊക്കെ ബേസിക് ക്രിക്കറ്റാണ് എന്നാ നമ്മൾ ചോദിച്ചു വന്നത് മറ്റേ റൊമാൻറ്റിക് ആരാന്നല്ലായിരുന്നോ ഇല്ല വല്ലപ്പോഴും നമ്മുടെ ഈ ബർത്ത്ഡേസ് ആനിവേഴ്സറീസ് അങ്ങോട്ട് കൊടുക്കാം ചെയ്യാന്ന ഞങ്ങളുടെ കല്യാണത്തിന് മുന്നേ ഉള്ള ഒരു ബർത്ത്ഡേ മാത്രം ഞാൻ ഭയങ്കര സംഭവമായിട്ട് കൊടുത്തു ഒരു പ്രാങ്ക് തന്നതാ അതെന്താ ഞാൻ അറിയാതെ ഇന്നൊരു വീട്ടിൽ വിളിച്ചോണ്ട് ഒരു വീടല്ല ഒരു റിസോർട്ട് ഞാൻ ചെല്ലുമ്പോ ആരും ഇല്ല ഞാൻ ഇവള് മാത്രം ഞാൻ നോക്കുമ്പോ ആ പരിസരത്തെ ഒരു മനുഷ്യനും ഇല്ല എനിക്ക് എന്റെ ദേഷ്യം വന്നു ഇവിടെ എന്തിനെന്നെ കൊണ്ടുപോകണമെന്ന് അറിയില്ലല്ലോ അപ്പത്തന്നെ രണ്ട് പോലീസുകാരും വന്നു ഞങ്ങൾ ഒരു ഹിന്ദിക്കാരനെ കിട്ടി ഞാൻ ഹിന്ദിക്കാരനെ കയറി പിടിച്ചു അപ്പത്തേക്ക് ഇവള് വന്നിട്ട് ഇവള് പറയണില്ല ഇവരെ കൊളിച്ചിരിക്കുകയാണ് ഇവള് പറയേണ്ട ഒരു കാര്യം ഞാൻ ഈ ഹിന്ദിക്കാരനെയും കൂടി കണ്ടപ്പോ എനിക്ക് എന്തോ ഒരു വശപ്പെട്ടു ആ ഞാൻ പിന്നെ സ്നേഹനോട് കുറച്ച് ചൂടായി അപ്പത്തേക്കും പോലീസുകാരും വന്നു അവര് ഹിന്ദിക്കാരനോട് ചൂടായി അപ്പത്തേക്ക് പിന്നെ അവിടുന്ന് സീൻ ക്ലിയർ ആയിട്ട് മെല്ലെ മോളിക്ക് കയറ്റി അപ്പോഴാണ് അവിടെ റൂമിലുണ്ടായിരുന്ന എല്ലാരും ഉണ്ടായിരുന്നു